മലിനീകരണ കണ്ടെയ്നർ കരപറ്റാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് നഗരസഭാ കൗൺസിലർമാരായ വി ജെ ജോജി, ടി ഡി എലിസബത്ത് എന്നിവർ കുറ്റപ്പെടുത്തി. 4 മാസം മുമ്പ് ചാലക്കുടി പുഴയിൽ വീണ കണ്ടെയ്നർ കരയ്ക്ക് കയറ്റാൻ കഴിയാത്തത് അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്ന് സാമൂഹ്യ പ്രവർത്തകനും നഗരസഭാ കൗൺസിലറുമായ വി ജെ ജോജി വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. ചാലക്കുടി നഗരസഭ ഉൾപ്പെടുന്ന സമീപ പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്നത് പുഴയിലെ വിവിധ പദ്ധതികളിൽ നിന്നാണ് എന്നും കണ്ടെയ്നറിനുള്ളിലെ ഡീസൽ ചോർന്ന് ജലസേചന പദ്ധതികൾ പ്രവർത്തനം നിലയ്ക്കാൻ ഇടയുണ്ടെന്നും ലോറിയിലെ ഡീസൽ കുടിവെള്ളത്തിൽ കലരുന്നത് മൂലം മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എന്നും ഇവർ പറഞ്ഞു. 4 മാസം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ചാലക്കുടി നഗരസഭ യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കണ്ടെയ്നർ മൂലം പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും നീരൊഴുക്ക് തടസ്സപ്പെടാനും കാരണമാകും. ഇക്കാര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇറിഗേഷൻ വകുപ്പും റവന്യൂ അധികൃതരും സംയുക്തമായി കണ്ടെയ്നർ പുഴയിൽ നിന്നും നീക്കം ചെയ്തില്ലെങ്കിൽ താലൂക്ക് ഓഫീസിനു മുന്നിൽ 21-ാം തീയതി കുത്തിയിരിപ്പ് സമരവും, ഇല്ലാത്ത പക്ഷം നഗരസഭാ ചെയർമാൻ ഓഫീസിനു മുൻപിലും, തുടർ നടപടി ഇല്ലെങ്കിൽ കളക്ടർ ഓഫീസിനു മുന്നിലും സമരം നടത്തുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു മേശയ്ക്ക് ചുറ്റിരുന്ന് ഇതിലെ ഏതൊരു വിധത്തിൽ ഈ കണ്ടെയ്നർ ലോറി മാറ്റാൻ പറ്റുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഇതേവരെ ഒരു വാക്കുകൊണ്ട് പോലും ബഹുമാനായിട്ടുള്ള ചാലക്കുടി നഗരസഭാ ചെയർമാൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഈ വരുന്ന ബുധനാഴ്ച ഈ രാവിലെ 11 മണിക്ക് കളക്ടറെ പ്രതിയായിട്ടുള്ള ചാലക്കുടിയിലെ തഹസിൽദാരുടെ ഓഫീസിന് മുൻപിൽ 2 കൗൺസിലർമാരായിട്ടുള്ള വി ജെ ജോജി, അതോടൊപ്പം ടി ഡി എലിസബത്തും ആ ഓഫീസിന് മുൻപിലും തിരിയാൻ പറ്റും. അതുകൊണ്ട് വിഷയം തീരുന്നില്ല. കാരണം ഇതിൽ മുൻകൈ എടുക്കേണ്ടത് ചാലക്കുടി നഗരസഭ ചെയർമാനാണ്, ചാലക്കുടി നഗരസഭയാണ്. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ചെയർമാൻ്റെ ചെയർമാനിന് മുൻപിൽ ഞങ്ങൾക്ക് തിരിക്കാൻ പറ്റും. ഇതുകൊണ്ട് നടപടി ആകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി ആയില്ല എങ്കിൽ ഞങ്ങളുടെ ഈ സമരം തൃശ്ശൂർ കളക്ടറേറ്റിലേക്ക് മാറ്റും. കളക്ടറെ ചേംബറിൻ്റെ മുന്നിൽ കുത്തിയിരിപ്പ് നടത്തും. അതിൽ പരിഹാരം ഉണ്ടായതിനു ശേഷം മാത്രം ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ സമരത്തിൻ്റെ രീതി അവിടേക്ക് മാറ്റാൻ പോകുന്നു. അതോടൊപ്പം എന്ന് വെച്ചാൽ കോവിഡ് കാലമായതിനാൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഞങ്ങൾ സമരം സംഘടിപ്പിക്കുന്നത്. ഞങ്ങളുടെ വാർഡിൽ ഞങ്ങളുടെ അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ വാർഡിലുണ്ട്, എൽസുദ്ധിച്ചയുടെ വാർഡിലുണ്ട്. ചാലക്കുടി നഗരത്തിൽ തന്നെ ഒത്തിരി ആൾക്കാർ ഇതിനോട് അനുഭവം പ്രകടിപ്പിച്ച് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഞങ്ങളിപ്പോൾ ഈ സമര പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നില്ല. ഇപ്പം ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ഇതിനോട് താല്പര്യം കാണിച്ച ആരെങ്കിലും പങ്കെടുക്കണമെങ്കിൽ നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തില്ല. പെട്രോൾ വിലയിൽ ഇനി എന്തിനാശങ്കപ്പെടണം? ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടെക്കോ ഇലക്ട്രിയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഉള്ളപ്പോൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ വിപണിയിലെത്തിക്കഴിഞ്ഞു. EMI തവണ വ്യവസ്ഥയിലും ലഭ്യമാണ്. ടെസ് മോട്ടോഴ്സ്, ചർച്ച് റോഡ്, സൗത്ത് ചാലക്കുടി. ഫോൺ 8547937777.